എന്നാണ് ഞാൻ കവിതയ്ക്ക് പേര് നൽകിയത് നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ കേൾക്കാവുന്ന ഒരു ഉച്ചാരണമാണ് ആറ് എന്ന് പറയുന്നത് ആറ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വലിയ പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ കണ്ട വലിയ ഒന്നിൻ്റെ ആറില്ലേ ഒന്നിലാറുണ്ട് രണ്ട് പുഴകൾ ചേർന്ന ഒന്നായ ആറൊക്കെ ഓർക്കാം ആറ് എന്ന് നമ്മൾ പറയുന്നത് ആളുന്നതിനെ ആറിക്കാനുള്ള ഒരു ആജ്ഞ ആയിട്ട് അതിനെ കാണാം അങ്ങനെയൊക്കെ എടുക്കാവുന്ന ഒരു അർത്ഥത്തിലാണ് ഞാൻ ആറ് എന്നിവിടെ പ്രയോഗിക്കുന്നത് ഞാൻ കവിത ചൊല്ലാം കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ എന്നെ എടുത്തിട്ട് അലക്കും പിഞ്ചിളം കവിളിൽ മിസാൻ കല്ലിൻ വിങ്ങൽ പോലെ തിരക്കിതപ്പുകൾ ഒതുക്കുന്ന സന്ധ്യ വെളിച്ചം അബവയിലെ ആ സന്ദർഭം മനസ്സിലേക്ക് വന്നിട്ട് വന്ന വരികളാണ് ആകാശമണച്ചു തേങ്ങുന്ന തണൽമേഘക്കണ്ണിൽ കിനാപ്പടർപ്പിൻ്റെ കടലാഴം ആകാശമണച്ച് തേങ്ങുന്ന മണൽമേഘ തണൽമേഘക്കണ്ണിൽ കിനാപ്പടർപ്പിൻ്റെ കടലാഴം മിടിപ്പറ്റ മരുമണൽ മരുമണൽനെറ്റിയിൽ കുഞ്ചുവിരലാരൊരു നറുനിലാവ് വരയ്ക്കുന്നത് കണ്ട് വിതുമ്പി നിന്നവൾ ി നിന്നവൾക്കോ മാറോടു ചേർത്തൂ നിറഞ്ഞിടും ആറുമോ മാറോടു ചേർത്ത കടം ആറായി നിറഞ്ഞാളിടും നാ മരുത്തടം ആറു വയസ്സാകിൽ വേറെ സങ്കടം ആറാടി ീർന്നതില്ല മരുത്തടം ആറു വയസ്സാകിൽ വേറെ മതി തീർന്നതില്ല മടിത്തടം വാദമൂന്നിയ കാതങ്ങൾ വേരാഴ്ത്തിയ ആയിരം അലകളിൽ പൂവിടർത്തി ജ്വലിക്കുന്നുണ്ട് എന്നുമ്മ എന്നൊരു പുണർച്ച എന്റെ ഉമ്മ എന്നാണ് ഉമ്മ ഐമൻ അലിയുലഹനയെ അഭിസംബോധന ചെയ്തിരുന്നത് പാദമൂന്നിയ കാതങ്ങൾ വേരാഴ്ത്തിയ ആയിരം അലകളിൽ പൂവിടർത്തി ജ്വലിക്കുന്നുണ്ട് എന്നുമ്മ എന്ന പുണർച്ച ഏഴുവാനങ്ങളിൽ മഹായാനം ചെയ്ത ബുറാഖ് ആവാനാവില്ലെങ്കിലും ഏഴുവാനങ്ങളിൽ മഹായാനം ചെയ്ത ബുറാഖാവാനാവില്ലെങ്കിലും അബിസീനിയായി അടിമ ചന്തയിൽ വിറകായിരുന്നവൾക്ക് നാൾ മുതൽ അറുപത്തിനൂ മൂന്നാണ്ടുകളാകെയും അറുപത്തിമൂന്നാണ്ടുകളാകെയും നൂറിൽ നൂറായി നിറയാനായി നൂറിൽ നൂറായി നിറയാനായി രണ്ടും പറയാം നൂറിൽ നൂറായി നിറയാനായി നൂറിൽ നൂറായി നിറയാനായി ആർത്തിരമ്പും വഴി കമ്പടം ആർന്നു പുണർന്ന കുരുടൽ പൂമ്പടം അർദ്ധരാഗം പെയ്ത മാനസവും ദൃഢം അർജവത്താൽ നേടി ജന്നത്തിലും ഇടം അർത്തിരമ്പും വഴി കമ്പടം ആർന്നു പുണർന്ന കുരുടൽ പൂമ്പടം അർദ്ധരാഗം പെയ്ത മാനസവും ദൃഢം അർജവത്താൽ നേടി ജനത്തിലും ഇടം ഈ മീമിൻ്റെ സംഘാടകർക്ക് കവിതയെ സ്നേഹിക്കുന്ന ഒരാളെന്ന സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എല്ലാവരും ദാ ചെയ്യണമെന്ന ആശയത്തോടു കൂടി നിർത്തുന്നു വാഹദേവൻ അഹമ്മദ് അറബി അലമി അസ്ലാമലൈക്കും